നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് നിങ്ങളുടെ ഭാര്യമാര്. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഓരോ ഭർത്താവിനോട് തന്റെ ഭാര്യയെ കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടയുമ്പോ പടന്നയിലെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്നെ കുറിച്ച് മാത്രമല്ല ചോദിക്കുന്നത്, നിന്റെ ഭാര്യയെ കുറിച്ചും അല്ലാഹു ചോദിക്കുകയാണ്. നിന്റെ ഭാര്യയുടെ കാര്യത്തിലും അല്ലാഹു നിന്നെ വിചാരണ ചെയ്യുമെന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ, ഒന്ന് പറഞ്ഞു തരുവോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? പെങ്ങള് നല്ലതുപോലെ മറക്കാതെ പഠിച്ചു വെച്ചോ, പെങ്ങള് നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ഭർത്താവിനോട് സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കാറുള്ള കടമകളാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാണ്, ആദ്യം ഭാര്യയാരാണെന്ന് മനസ്സിലാക്കണം, നിന്റെ ഭാര്യയാരാണെന്ന് നീ മനസ്സിലാക്കണം. പടച്ചവനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. പ്രബോധനവുമായി പ്രവാചകൻ ഖുറൈശികളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ, നോക്കിയാലും തല്ലിച്ചതക്കുകയാണ്, ചോദിക്കാനും പറയാനും ആരുമില്ലോ, പടച്ചവനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ലോ. തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പട്ടിക തല്ലുന്നത് പോലെ തല്ലിച്ചതയ്ക്കാൻ പടച്ചവനെ ചോദിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ കടന്നു വരുമ്പോ എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാ പറയുകയാ. എന്റെ പ്രിയമുള്ളവര് എങ്ങനെയാണ് ഹിജ്റ പോയതെന്നറിയുമോ? തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടിയാണ് മദീനയിലേക്ക് കടന്നു പോയത്. എല്ലാവരും കടന്നു പോയി. അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ തങ്ങളും കടന്നു പോവുകയാ. എങ്ങനെയാ സ്വീകരിച്ചത്? മദീന നിവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? മുഹാജിരീങ്ങൾ അൻസ്വാരീങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹ് രണ്ട് വീടുള്ളവർ വീട് കൊടുത്തു, പണമുള്ളവർ പണം കൊടുത്തു, തോട്ടമുള്ളവർ തോട്ടം കൊടുത്തു, പടച്ചവനെ വാഹനമുള്ളവർ വാഹനം കൊടുത്തു. എന്തിന് രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യതാ തലാക്ക് പറഞ്ഞിട്ട് മുഹാജിരീങ്ങൾക്ക് വിഭാഗം കടിച്ചു കൊടുത്തു? അൻസ്വാരീങ്ങൾ മുഹാജിരീങ്ങളെ ബഹുമാനിച്ചെന്ന് ചരിത്രം പറയുമ്പോ സഹോദര നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഭാര്യ മുഹാജിറ, നിന്റെ കൂടെ ജീവിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ അവളൊരു മുഹാജിറാണ്. അവൾക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുണ്ട്, വീടുണ്ട്, നാടുണ്ട്, കുടുംബക്കാരുണ്ട്. പക്ഷേ നീ നിന്റെ ഭാര്യ മഹർ കൊടുത്ത് വിഭാഗം കടിച്ചു കഴിഞ്ഞപ്പോ അന്നു മുതൽ നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ, നിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ് അവളുടെ കൂടപ്പറപ്പ്. പടച്ചവനെ അല്ലാഹുവേ നിന്റെതെല്ലാം അവളുടെ നാവുകയാണ്, അവൾക്കൊന്നുമില്ല, അവൾക്കൊന്നുമില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു മുഹാജിറിനെ പോലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ നിന്റെ ഭാര്യ. അതുകൊണ്ട് ചെറുപ്പക്കാരാ അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? പെങ്ങളെ
റസൂലുള്ള പറയുകയാണ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയെയും കഴിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്കും കൊടുക്കണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, പടച്ചവനെ ഒരു വീടിന്റെ അകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി, എത്ര പേരാ പടച്ചവന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഓർമ്മയുണ്ടോ ബാപ്പാ? നീയും നിന്റെ ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാന്റെ റസൂല് പറയുകയാ, പടന്നയിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന, അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്ന ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ള പടന്നയിലെ വീട് ഏതെന്നറിയുമോ? ചെറുപ്പക്കാരാ, ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നത്, ഈ പടന്നയിലെ ഏതെങ്കിലും ഒരു വീട്ടില് ഒരു ഭർത്താവും ഭാര്യയും ഒരു പാത്രത്തിന്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ആ വീട്ടിലാണ് അല്ലാഹുവിന്റെ ബർക്കത്തിറങ്ങുന്നെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുകയാ, ആ വീട്ടിലാണ് അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്നത്, ആ വീട്ടിലാണ് സമാധാനമുള്ളത്, ആ വീട്ടിലാണ് ബർക്കത്തുള്ളത്. പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ അകത്ത് കിടന്ന് യന്ത്രം പോലെ യന്ത്രങ്ങളെ പോലെ കിടന്ന് കഷ്ടപ്പെടുകയാ, അവസാന വൈകുന്നേര സമയമായി, മഗ്രിബ് കഴിഞ്ഞ് ഇശായിന്റെ സമയമായി, വീട്ടുകാർ മുഴുവനും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവള് സർവ്വതം വിളമ്പി വെക്കുകയാണ്, മോളെ നീ കഴിക്കുന്നില്ല, എന്റെ ഭർത്താവ് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പടച്ചവനെ ഭാര്യ നിന്നെ കാത്തിരിക്കുകയാണ്, വീട്ടുകാര് മുഴുവനും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറക്കമായി, സ്നേഹമുള്ള ഭാര്യ ഉറങ്ങാതെ വീടിന്റെ കവാടത്തിൽ കണ്ണും നാട്ട്, എന്റെ പ്രിയതമൻ വരുന്നുണ്ടോ, എന്റെ ഭർത്താവിനെ കാണുന്നില്ലല്ലോ, ടെൻഷനോടെ സമാധാനമില്ലാതെ വീടിന്റെ മുന്നിൽ കാത്തിരിക്കുകയാ, അവസാനം പടച്ചവനെ നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, അവിടുന്ന് സലാം പറഞ്ഞു, ഭാര്യ വീടിന്റെ കവാടം തുറന്ന് സലാം അടക്കുകയാ, അവിടം നിക്കാ ഭക്ഷണം എടുക്കട്ടെ. ആ സമയത്ത് ചില ഭർത്താക്കന്മാര് പറയും, പെണ്ണ് എനിക്കൊന്ന് ഭക്ഷണം വേണ്ട, ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി വയറ് നിറച്ച് കടിച്ചിട്ടുണ്ട്, അല്ലാഹുവേ നീ വേണമെങ്കിൽ കടിച്ചോ എന്ന് കാത്തിരുന്ന ഭാര്യയോട് പറഞ്ഞിട്ട് കിടപ്പറകിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയുടെ മനസ്സെന്തേടാ ചിന്തിച്ചു നോക്കാത്തത്, ആ പാവം കഴിച്ചാൽ ഇറങ്ങുവോ, ഭാര്യക്ക് കഴിക്കാൻ എന്റെ ഭാര്യക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുവോ, സ്നേഹമുള്ളവരെല്ലാം മടക്കി വെച്ചിട്ട് പട്ടിണി വന്നിട്ട് നിന്റെ ചാരത്ത് കിടക്കുകയാ, ചെറുപ്പക്കാരാ കരുണയില്ലാത്തവനാകരുത്, നന്ദിയില്ലാത്തവനാകരുത്, മോനെ നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്ന് പോയിരുന്ന് കഴിച്ചാൽ ഒരുപാടൊന്നും വേണ്ട ചെറുപ്പക്കാരാ, ഒരു വിള ഭക്ഷണം കഴിക്കാൻ നിന്റെ വയറ്റിലെ സ്ഥലമുണ്ടെങ്കിൽ നിനക്കൊന്ന് കടിച്ചുകൂടി, നിന്റെ വയറിന്റെ അകത്ത് സ്ഥലമില്ലെങ്കിൽ അല്ലാഹുവേ ഭാര്യ കടിക്കുന്ന പാത്രത്തിന്റെ അകത്ത് കൈയിട്ടിട്ട് ഒരുള്ള ഭക്ഷണം ഭാര്യ നിന്റെ ഭാര്യയുടെ വായിലൊന്ന് വെച്ച് കൊടുക്കണം ചെറുപ്പക്കാരാ, അല്ലാഹുവേ അല്ലാതെ വയറ് നിറച്ച് തിന്നിട്ട് വന്ന് കിടക്കുന്ന ചെറുപ്പക്കാരാ, അത് നല്ലതാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്, അതൊരിക്കലും ശരിയല്ല പൊന്നുമോര്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താവ് വരുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് തിന്നുന്ന പെണ്ണുങ്ങൾക്കും ഇത് പാടവാ, ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്നാണ് കടിക്കേണ്ടത്, ഭാര്യയ്ക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ വിഷന്ന വയറോടെ വീട്ടിലേക്ക് കടന്നു വരികയാ, ആയിഷ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു തആലാർഹാ മൂന്ന് റൊട്ടി എടുത്തു കൊണ്ടുവരികയാണ്, മൂന്ന് റൊട്ടി എടുത്തു കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു, യാ റസൂലല്ലാ ഈ മൂന്ന് റൊട്ടിയല്ലാതെ ഒന്നുമില്ല നബിയേ,
എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിര ഭക്ഷണം കൊണ്ടുവെക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കടിക്കാൻ തുടങ്ങി. മൂന്ന് റൊട്ടിയും അല്ലാഹുവിന്റെ പ്രവാചകൻ കടിച്ചു. മൂന്ന് റൊട്ടിയും അല്ലാഹുവിന്റെ റസൂല് ഒറ്റയ്ക്ക് നിന്ന് കടിക്കുകയാണ്. ഭക്ഷണം കടിച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ ഇരുന്ന് കരയുകയാ, എന്റെ ചെറുപ്പക്കാരാ, ലോകത്തിന്റെ നേതാവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ്. പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആലാർഗ അവിടുന്ന് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? ആയിഷാ, നിനക്ക് തരാതെ ഞാൻ തിന്നല്ലോ ആയിഷാ, ഇന്ന് നിന്നെ ഞാൻ പട്ടിണി കിട്ടല്ലോ, നിനക്ക് തരാതെ ഞാൻ കടിച്ചു പോയല്ലോ, അറിയാതെ കടിച്ചു പോയതാ റസൂലല്ലാഹ്, അറിയാതെ കടിച്ചു പോയതോ? പടച്ചവരെ പ്രവാചകനോട് കരയുന്ന ഭർത്താവിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആലാർഗ പറയുകയാ, നബിയേ, അങ്ങ് കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയി. നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് ചോദിച്ചു, ആയിഷ, നിനക്കെന്താണ് വേണ്ടത്? നിനക്കെന്താണ് വേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിച്ചോ ആയിഷ. നബിയേ, എനിക്ക് സ്വർഗത്തിലെ നിങ്ങളുടെ ഭാര്യയാകണം. നബിയേ, അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാർക്ക് പഠിക്കാനാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഒറ്റയ്ക്ക് ഭക്ഷണം കടിച്ച പ്രവാചകന്, ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ കടിച്ച പ്രവാചകന്, ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയുടെ കയ്യിൽ പിടിക്കുകയാണ്, ആ ഭാര്യയുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ? ആയിഷ, ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് കടിച്ചു പോയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ, ചെറുപ്പക്കാരാ, നീ നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്കു പൊന്നുമോനെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സൗബാർദിയല്ലാഹു തആലാർഗ പറയുകയാ, ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ടിൽ അല്ലാഹുവിന്റെ ബർക്കത്തിറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പടന്നയിലെ ഏറ്റവും മനോഹരമായ ഭവനം. പണമുള്ളവന്റെ വീടല്ല, രണ്ട് നില വീടല്ല, ഹജ്ജ് ചെയ്തവന്റെ വീടല്ല, ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരുടെ വീടല്ല, ഹിദായത്തിന്റെ സംഘാടകരുടെ വീടല്ല. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും മനോഹരമായ ഭവനം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ എത്ര പേരാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ? ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര ആൾക്കാരായി ഈ